ആദരണീയരായ സയ്യിദ് അവർകളെ, ബഹുമാനപ്പെട്ട മുസൽമദിൻ ഉസ്താദ് അവർകളെ, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാരെ, സാദാത്തിങ്ങളെ, പ്രാസ്ഥാനിക നേതാക്കളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൽ ഖുദ്ദസല്ലാഹു സലഹുൽ അസീസ് മഹാനവറുകൾ, നമ്മിൽ നിന്ന് വിട പറഞ്ഞ് 11 ദിവസം തികഞ്ഞിരിക്കുകയാണ്. നമുക്ക് പരിശുദ്ധമായ ദീനി അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന് നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ. ഇവിടെ പണ്ഡിതന്മാരൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്പം കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളുസ്താദ് അവർകളുടെ വരവും അവിടുത്തെ ധീരമായ ആ പ്രവർത്തനവും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് അതിൻ്റെ ആ തനിമയോടുകൂടിയുള്ള ആശയ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഈ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ തങ്ങൾ ഉസ്താദ് അവരെ ഓർമ്മപ്പെടുത്തിയതുപോലെ വളരെ ആസൂത്രിതമായി മഹല്ലുകളെ പിടിച്ചടക്കാനുള്ള ഇവിടുത്തെ പുത്തൻവാദികളുടെ ബിദഈകളുടെ ആസൂത്രിതമായ നീക്കങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് അതിനെതിരെ സന്ധിയില്ല സമരം ചെയ്ത് വളരെ വ്യക്തമായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഈ പ്രദേശത്ത് നടപ്പാക്കുന്നതിൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ. കാസർഗോഡ് ജില്ലയിൽ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സംഘടനാ പ്രവർത്തകർക്ക് എല്ലാവിധ കരുത്തും ആവേശവും ധൈര്യവും പകർന്നു തന്ന ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ, അവിടുത്തെ ഏറ്റവും വലിയ അഭിലാഷിയായിരുന്ന വിജ്ഞാന കേന്ദ്രം മൽഹർ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനവും അതിനോടനുബന്ധമായി ഈ പ്രദേശത്ത് ചുറ്റുഭാഗത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ മൽഹറിന്റെ കീഴിലുള്ള ഒരുപാട് ദീനി സ്ഥാപനങ്ങൾ, പള്ളികളും മദ്രസകളും പുത്തൻവാദികൾ എവിടെ തലപൊക്കുന്നുണ്ടോ ആ സ്ഥലത്ത് തന്നെ ആവശ്യമായ ദീനി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അതിന് ഒന്നും ചിന്തിക്കാതെ സാമ്പത്തികമായോ എവിടുന്ന് പണമുണ്ടാകുമെന്ന് ഒന്നും ചിന്തിക്കാതെ മുഴുവൻ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് നമ്മുടെ പ്രദേശത്ത് അതിനെ അതിൻ്റെതായ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ആദർശ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ വന്നരായ സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റുകൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഇത്തരം ബിദഈകൾക്ക് അവർക്ക് ഇരിക്കാനും അവർ മൂലക്കിരിക്കാനും ഒരു കാരണമായത് വന്നരായ സയ്യിദന തങ്ങൾ ഉസ്താദിന്റെ ധീരമായ നേതൃത്വമായിരുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ മഹത്തായ മൽഹർ എന്ന് പറയുന്ന സ്ഥാപനം, നമുക്കറിയാം അവിടുത്തെ ഓരോ സ്ഥാപനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുമായി ആ സ്ഥാപനം ഇന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ നമ്മുടെ മക്കൾ അഥവാ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം
ഒരുപാട് കോളേജുകളിലും ക്യാമ്പസുകളിലും അനാശാശ അനാചാര പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്ത് വിശുദ്ധമായ ദീനിന്റെ ആദർശത്തിൽ അടിവറച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ പെൺമക്കൾക്ക് വിദ്യാഭ്യാസവും ഇൽമും പഠിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ മാതൃകാപരമായ വിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയ വന്നരായ തങ്ങളുസ്താദവരുകൾ നമുക്കൊരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല. അവിടുത്തെ ആ ധീരമായ പോരാട്ടങ്ങളും അവിടുത്തെ ഓരോ ചുവടുവെപ്പുകളും അവിടുത്തെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ഈ രാജ്യത്തെ പരിസരത്തെ ഈ പ്രദേശത്തെ ആ ദീനീപരമായി സമ്പുഷ്ടമാക്കിയത് എന്ന് വളരെ അഭിമാനത്തോടുകൂടെ നാം സ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുസ്താദവർകൾ 53ാമത്തെ വർഷത്തിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ജീവിതകാലം നമ്മുടെ ഈ പ്രദേശത്തേക്ക് മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട സയ്യിദന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവരുടെ നിർദ്ദേശപ്രകാരം ഈ പ്രദേശത്ത് ഇവിടെ സേവനം ചെയ്തുകൊണ്ട് നമ്മുടെ ചാരത്ത് ബഹുമാനപ്പെട്ട തങ്ങളവരകൾ അന്തിയുറങ്ങുകയാണ്. അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ തങ്ങളോടുള്ള കടപ്പാട് തീർച്ചയായും അത് നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF ഇവിടെ ഇത്തരത്തിലുള്ള മഞ്ചേശ്വരം ഡിവിഷൻ കമ്മിറ്റി ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് SSF ജില്ലാ കമ്മിറ്റിയുടെ മുഴുവൻ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹു ദഅവാന അൽഹംദുലില്ലാഹി.